എല്ലാ കൂട്ടുകാർക്കും പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 3 പാർട്ട് 2-ലേക്ക് സ്വാഗതം. പാർട്ട് 1 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ദാ മുകളിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2-ലേക്ക് വരിക. പാർട്ട് 1-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ ചാപ്റ്റർ 2 ആണ് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാപ്റ്റർ 3 പാർട്ട് 2-ലേക്ക് സ്വാഗതം. അടുത്തതായി നമുക്ക് മദർ ബോർഡ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും മദർ ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് തുറന്നാലും അതിനുള്ളിൽ ഒരു മദർ ബോർഡ് ഉണ്ടാവും. കമ്പ്യൂട്ടറിൻ്റെ CPUവിനകത്ത് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു മദർ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മദർ ബോർഡിലേക്കാണ് പ്രോസസ്സർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പെരിഫറൽസ് ആൻഡ് പോർട്സ്, പെരിഫറൽസ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസുകളെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് വെബ് ക്യാമറ, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങളെ നമുക്ക് പെരിഫറൽസ് എന്ന് വിളിക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസുകളാണ് പെരിഫറൽസ്. ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഏരിയ ഉണ്ട്, അതിനെ നമ്മൾ പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോർട്ടുകളിലൂടെയാണ് എക്സ്റ്റേണൽ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത് എന്നതൊന്നും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പോർട്ടുകളുണ്ട്. USB പോർട്ട് ഉണ്ട്, സീരിയൽ പോർട്ട്, VGA പോർട്ട്, പാരലൽ പോർട്ട്. അപ്പോൾ ഓരോ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ USB പോർട്ടിൽ നമുക്കറിയാം USB ഡ്രൈവ്, പെൻ ഡ്രൈവ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന USB പോർട്ടിലാണ്. അതുപോലെ സീരിയൽ പോർട്ട്, പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പോർട്ടാണ് സീരിയൽ പോർട്ട്, അവിടെ മൗസ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ VGA പോർട്ട്, മോണിറ്റർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് VGA പോർട്ട്. പാരലൽ പോർട്ടും പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ വരുന്ന കമ്പ്യൂട്ടറുകളിൽ ഇതൊന്നും കാണാറില്ല. പണ്ട് പ്രിന്റർ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പോർട്ടാണ് പാരലൽ പോർട്ട്. അതുപോലെ ഇതർനെറ്റ്, ലാൻ പോർട്ട്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടാണ് ലാൻ പോർട്ട്. ഓഡിയോ മൈക്രോഫോൺ ലൈനിൻ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് മൗസ്, സ്കാനർ, പ്രിന്റർ ഇവയൊക്കെ കണക്ട് ചെയ്യുന്നത് USB പോർട്ടിൽ തന്നെയാണ്. അടുത്തതായി നമുക്ക് മെമ്മറി യൂണിറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഡാറ്റയും ഇൻസ്ട്രക്ഷനുകളുമെല്ലാം പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ, താൽക്കാലികമായോ സ്ഥിരമായോ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെമ്മറി ഡിവൈസുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ മെമ്മറി നമുക്ക് അളക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറിയുടെ യൂണിറ്റുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബൈനറി ഡിജിറ്റിനെയാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപമാണ് ബൈനറി ഡിജിറ്റ്. ഇങ്ങനെയുള്ള 4 ബിറ്റുകൾ ചേർന്ന് നമുക്ക് ഒരു നിബിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകളാണ്. ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റുകളാണ്. ഇനി ഒരു കിലോ ബൈറ്റ്, അതായത് ഒരു KB എന്ന് പറഞ്ഞാൽ 1024 bytes ആണ്. ഒരു മെഗാ ബൈറ്റ് അഥവാ MB എന്ന് പറഞ്ഞാൽ 1024 kilobytes ആണ്. ഒരു ജിഗാ ബൈറ്റ് അഥവാ GB എന്ന് പറഞ്ഞാൽ 1024 megabytes ആണ്. ഒരു ടെറാബൈറ്റ് അഥവാ TB എന്ന് പറഞ്ഞാൽ 1024 gigabytes ആണ്. ഒരു പെറ്റാബൈറ്റ് അഥവാ PB എന്ന് പറഞ്ഞാൽ 1024 terabytes ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിലെ വിവിധ മെമ്മറികളെ കുറിച്ചൊന്ന് പഠിക്കാം. മെമ്മറി പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി മെമ്മറി എത്ര തരത്തിലുണ്ട്? റാം, റോം, ക്യാഷ്. അപ്പോൾ പ്രൈമറി മെമ്മറി 3 തരത്തിലുണ്ട്: റാം, റോം, ക്യാഷ്. ഇനി സെക്കൻഡറി മെമ്മറി നമുക്കൊന്ന് പരിചയപ്പെടാം. സെക്കൻഡറി മെമ്മറിയിൽ മാഗ്നറ്റിക് മെമ്മറി ഉണ്ട്, ഒപ്റ്റിക്കൽ മെമ്മറി, സെമി കണ്ടക്ടർ മെമ്മറിയും ഉണ്ട്. നമുക്ക് ആദ്യമായി റാമിൻ്റെയും റോമിൻ്റെയും പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ പ്രോസസ്സർ. പ്രോസസ്സർ വളരെ സ്പീഡിലാണ് പ്രവർത്തിക്കുക. പ്രോസസ്സറിലേക്ക് ഡാറ്റ നൽകുന്ന അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഹാർഡ് ഡിസ്കിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡാറ്റയെ പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് ഡിസ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ വളരെ സ്ലോ ആണ്. വളരെ പതുക്കെ പതുക്കെയാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിന് ഒരുപാട് സമയം ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു.
ഒരുപാട് സമയം പ്രോസസ്സർ ഐഡിലായിട്ട് ഇരിക്കേണ്ടി വരുന്നു, പ്രവർത്തിക്കാതെ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയിലാണ് റാം എന്ന് പറയുന്ന മെമ്മറി ഉപയോഗിക്കുന്നത്. റാമിൻ്റെ പൂർണ്ണ രൂപം റാൻഡം ആക്സസ് മെമ്മറിയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെന്താ അവിടെ ചെയ്യുന്നത്? പ്രോസസ്സറിനും ഹാർഡ് ഡിസ്കിനും ഇടയിൽ ഒരു റാം ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഡാറ്റ റാമിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് റാമിൽ നിന്ന് വളരെ സ്പീഡായിട്ട് ഡാറ്റ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഹാർഡ് ഡിസ്കിൽ നിന്ന് വളരെ സ്ലോ ആയിട്ടാണ് ഡാറ്റ റാമിലെത്തുന്നത്. ആ ഡാറ്റകൾ റാമിൽ സ്റ്റോർ ചെയ്ത ശേഷം വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രോസസ്സറിന് ഒരുപാട് സമയം ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, വളരെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. റാമിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ, പവർ ഓഫ് ആയി കഴിഞ്ഞാൽ, അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ റാമിനുള്ള കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇറേസ് ചെയ്ത് പോവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇറേസ് ചെയ്ത് പോവും. അതായത് കറണ്ട് പോയാൽ റാമിൽ പിന്നെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് റാമിനെ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. റാം ഒരു ടെമ്പററി മെമ്മറി മാത്രമാണ്. ഇനി നമുക്ക് റോമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നതാണ് വിവിധ തരത്തിലുള്ള റോമുകൾ. റോമുകളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. റോം ചിപ്പ് മദർ ബോർഡിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്പാണ് റോം. റോമിൻ്റെ ഫുൾ ഫോം നമുക്കറിയാം, റീഡ് ഓൺലി മെമ്മറി എന്ന് മാത്രമാണ്. റോമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറി ആണെന്നുള്ളതാണ്. അതായത് കറണ്ട് പോയാലും ഇതിലുള്ള കണ്ടൻറ്റ് ഇറേസ് ചെയ്ത് പോകുന്നില്ല. ഇനി പ്രൈമറി മെമ്മറിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി റാമും റോമുമാണ്. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. ഇതിൻ്റെ കമ്പാരിസൺ മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കോളത്തിൽ റാം എന്ന് എഴുതാം, അടുത്ത കോളത്തിൽ റോം എന്ന് എഴുതാം. റാമിൻ്റെ ഫുൾ ഫോം ആദ്യം തന്നെ പഠിക്കുക, റാൻഡം ആക്സസ് മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോമോ റീഡ് ഓൺലി മെമ്മറി. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം. അപ്പോൾ റോമിനേക്കാൾ സ്പീഡ് കൂടിയ മെമ്മറിയാണ് റാം. റോം താരതമ്യേന സ്പീഡ് കുറഞ്ഞ മെമ്മറിയാണ്. രണ്ടാമത്തെ വ്യത്യാസം നോക്കാം. ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വെൻ കമ്പ്യൂട്ടർ ഈസ് ഫങ്ഷനിങ്. റാൻഡം ആക്സസ് മെമ്മറി, അതായത് റാമിൽ സൂക്ഷിക്കുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ, ഡാറ്റകൾ എന്നിവയാണ്. റോമിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്താൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആവുന്ന ആ പ്രോസസ്സിനെയാണ് ബൂട്ട് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് റോം. റാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, റാമിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. റാമിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റീഡ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ റാമിലേക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ റോമിൻ്റെ ഫുൾ ഫോം തന്നെ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. സാധാരണഗതിയിൽ ഇത് റീഡ് ഓൺലി മെമ്മറിയാണ്, അതായത് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നും അങ്ങോട്ട് എഴുതാൻ സാധിക്കില്ല. അവസാന പോയിൻ്റായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് വോളറ്റൈൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അത്, വോളറ്റൈൽ. നിർബന്ധമായും ഈ വാക്ക് ഓർത്തിരിക്കണം, വോളറ്റൈൽ എന്ന വാക്ക്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ ഡാറ്റ നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കറണ്ട് പോയാൽ അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്താൽ, ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ റാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇറേസ് ചെയ്ത് പോവും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോവും. എന്നാൽ റോം നോൺ വോളറ്റൈലാണ്, കറണ്ട് പോയാലും ഇതിലെ ഡാറ്റ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള റോമുകളെക്കുറിച്ചൊന്ന് പഠിക്കാം, അതായത് വിവിധ തരത്തിലുള്ള റീഡ് ഓൺലി മെമ്മറികളെക്കുറിച്ച്. ആദ്യത്തേതാണ് പി റോം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, പി റോമിൻ്റെ പൂർണ്ണ രൂപം പ്രോഗ്രാമബിൾ റോം എന്നാണ്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അതായത് സാധാരണഗതിയിൽ റോമിലേക്കൊന്നും എഴുതി ചേർക്കാൻ സാധിക്കില്ല, റോമിലേക്കൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള റോമിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും, ഒരു പ്രാവശ്യം അതിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനെ പ്രോഗ്രാമബിൾ റോം അഥവാ പി റോം എന്ന് വിളിക്കുന്നത്.
രണ്ടാമത്തതാണ് ഇ പി റൂം. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം. ഇതിന് നടുവിലായിട്ട് ഒരു ചെറിയ ഒരു ഹോള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ ഈ ഹോളിലൂടെ അൾട്രാ വയലറ്റ് റേസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ കണ്ടൻറ്റുകൾ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറേസ് ചെയ്ത ശേഷം വീണ്ടും പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ റോമുകളെ ഇ പി റോം അഥവാ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ വിശദമാക്കാം, ഇതിലെ ഡാറ്റകൾ ഇറേസ് ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് റേസ് ആണെന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. മൂന്നാമതായുള്ള റോമാണ് ഇ പി റോം. ഇതിൻ്റെ പൂർണ്ണരൂപം ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്നാണ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിലെ ഡാറ്റകൾ ഇറേസ് ചെയ്യാൻ സാധിക്കും, എന്നിട്ട് വീണ്ടും പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. ഇതിനുദാഹരണമാണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡുകൾ, പെൻ ഡ്രൈവുകൾ ഒക്കെ. നിങ്ങൾക്കറിയാം പെൻ ഡ്രൈവ് നമ്മൾ USB പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇലക്ട്രിസിറ്റിയാണ് വരുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മളതിലെ കണ്ടൻറ്റുകൾ, ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിലേക്ക് റൈറ്റ് ചെയ്യുന്നതും. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റീഡ് ഓൺലി മെമ്മറി. ആദ്യമായി പ്രോം, അതായത് റോം എന്ന വാക്കിന് മുന്നിൽ ഒരു പി ചേർത്താൽ പ്രോമായി. പി പ്രോഗ്രാമബിൾ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി പേരിൽ തന്നെയുണ്ട്, ഇതിലേക്ക് ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമതായി പ്രോമിന് മുന്നിൽ ഒരു ഇ കൂടി നമ്മൾ ചേർത്തു. ഇ എന്ന് പറഞ്ഞാൽ ഇറേസബിൾ, മായ്ക്കുവാൻ കഴിയുന്ന, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇതിലെ ഡാറ്റ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള റോമുകളെ നമ്മൾ ഇ പ്രോം എന്ന് വിളിക്കുന്നു. ഇവിടെ ഡാറ്റ ഇറേസ് ചെയ്യുന്നത് UV ഉപയോഗിച്ചിട്ടാണ്, അതായത് അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ ഇറേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തതും അവസാനത്തേതുമായിട്ടുള്ളത് നോക്കാം. ഇത് ഒരു ഇ കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു, അതായത് ഇ പ്രോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇവിടെ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറേസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. തൊട്ട് മുമ്പ് ഇ പ്രോമിൽ ഡാറ്റ ഇറേസ് ചെയ്യുന്നത് UV ലൈറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ ഇ പ്രോമിൽ ഡാറ്റ ഇറേസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്, കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റോം ഇറേസ് ചെയ്യുന്നത്. ഇ പ്രോമിന് ഉദാഹരണമാണ് USB ഡ്രൈവ്, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡുകൾ ഒക്കെ. ഇവയൊക്കെ ഇറേസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം 3 മാർക്കായിട്ട് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റോം നിർബന്ധമായും പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. അടുത്തതായി നമുക്ക് ക്യാഷ് മെമ്മറി എന്താണെന്ന് നോക്കാം. പ്രോസസ്സറിനും റാമിനും ഇടയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ചെറിയൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കാണാൻ ഇവൻ ചെറുതാണെങ്കിലും ഇവൻ ആള് ചില്ലറക്കാരനല്ല കേട്ടോ. റാമിൽ നിന്ന് ഡാറ്റ ആദ്യം ക്യാഷിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, റാമിൽ നിന്ന് ഡാറ്റ ക്യാഷിലേക്ക് കൊടുക്കുന്നു, എന്നാൽ ക്യാഷിൽ നിന്ന് വളരെ വേഗത്തിലാണ് പ്രോസസ്സറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാഷിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. റാമിൽ നിന്ന് ഡാറ്റ എടുത്ത് വളരെ വേഗത്തിൽ പ്രോസസ്സറിന് കൊടുക്കുന്ന ആ പ്രക്രിയയാണ് ക്യാഷ് മെമ്മറി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ആദ്യം ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ വളരെ കുറഞ്ഞ സ്പീഡിൽ റാമിലേക്ക് കൊടുക്കുന്നു. റാമിൽ നിന്ന് താരതമ്യേന കൂടിയൊരു സ്പീഡിൽ അത് ക്യാഷിലേക്ക് കൊടുക്കുന്നു. ക്യാഷിൽ നിന്ന് വളരെ വേഗത്തിൽ അത് പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രോസസ്സറിന് വളരെ വേഗത്തിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഹാർഡ് ഡിസ്കിൽ നിന്ന് വളരെ കുറഞ്ഞ വേഗത്തിലാണ് ഡാറ്റകൾ പുറപ്പെടുന്നത്. ഹാർഡ് ഡിസ്ക്കാണ് ഏറ്റവും വില കുറഞ്ഞ മെമ്മറി. ഇനി റാമിലേക്ക് വരുമ്പോൾ റാമിൽ താരതമ്യേന സ്പീഡ് കൂടുതലാണ്, അതായത് ഹാർഡ് ഡിസ്കിനേക്കാൾ സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വിലയും റാമിന് കൂടുതലാണ്. എന്നാൽ ക്യാഷിലേക്ക് വരുമ്പോൾ വളരെ വേഗത്തിലാണ് പ്രോസസ്സറിലേക്ക് ഡാറ്റ സപ്ലൈ ചെയ്യുന്നത്. ക്യാഷ് മെമ്മറി ഏറ്റവും വില കൂടിയ മെമ്മറിയുമാണ്. ഇനി നമുക്ക് ക്യാഷിനെ കുറിച്ചൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് റാം. പ്രോസസ്സറിനും റാമിനും ഇടയിലുള്ള ചെറുതും എന്നാൽ വളരെ വേഗതയേറിയതുമായ മെമ്മറിയാണ്
കാഷ് മെമ്മറി. ഇത് മദർ ബോർഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പഠിച്ചാലോ. ഒന്നാമതായി മാഗ്നറ്റിക് മെമ്മറി. ഇറ്റ് യൂസസ് പ്ലാസ്റ്റിക് ടേപ്പ് ഓർ മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതായത് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. അപ്പൊ ഹാർഡ് ഡിസ്ക് ഈ ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു മാഗ്നറ്റ് കോട്ട് ചെയ്ത ഒരു ഡിസ്ക് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഡിസ്കിൽ നിന്ന് റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചാണ് ഡാറ്റ റീഡ് ചെയ്യുന്നതും അതിലേക്ക് റൈറ്റ് ചെയ്യുന്നതും. ഈ ഡിസ്കിൽ മാഗ്നറ്റിക് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ മാഗ്നറ്റിക് മെമ്മറി എന്ന് വിളിക്കാനുള്ള കാരണം. രണ്ടാമതായി നമുക്ക് നോക്കാം ഒപ്റ്റിക്കൽ മെമ്മറി എന്താണെന്ന്. ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സി ഡി, ഡി വി ഡി, ബ്ലൂറേ ഡിസ്ക് ഒക്കെയാണ് ഇതിന് ഉദാഹരണം. ഇവിടെ ലേസർ ബീം ഉപയോഗിച്ചാണ് ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. മൂന്നാമതായി സെമി കണ്ടക്ടർ മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഫ്ലാഷ് മെമ്മറി. ഇവിടെ ഈ ഇ പി റോം ചിപ്പുകളാണ് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇ പി റോം ചിപ്പുകളെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞതേയുള്ളൂ. അവിടെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, യു എസ് ബി ഡ്രൈവ്, മെമ്മറി കാർഡുകൾ, ഇവയൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് മെമ്മറിയെ മൊത്തത്തിലൊന്ന് വിലയിരുത്താം. ഏറ്റവും വലിയ മെമ്മറി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ആണ്. അതിനേക്കാൾ ചെറിയ മെമ്മറിയാണ് റാം. അതിനേക്കാൾ ചെറുതാണ് ക്യാഷ്. ഏറ്റവും ചെറിയ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ എക്സാമിന് ഏറ്റവും ചെറിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം രജിസ്റ്റേഴ്സ് എന്നാണ്. ഏറ്റവും വലിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാലോ, അത് ഹാർഡ് ഡിസ്ക് ആണ്. ഇനി ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി ഏതാണ്, അതും രജിസ്റ്റേഴ്സ് ആണ്. സൈസ് കുറയുന്തോറും സ്പീഡ് കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും സ്പീഡ് കുറഞ്ഞ മെമ്മറി. റാമിന് ഹാർഡ് ഡിസ്കിനേക്കാൾ സ്പീഡ് കൂടുതലാണ്. ക്യാഷിന് റാമിനേക്കാൾ സ്പീഡ് കൂടുതലാണ്. രജിസ്റ്റർ ആണ് ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി. ഇനി നമുക്ക് ഇതൊന്ന് താരതമ്യം ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്, ഇതിനെ നമുക്ക് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ കപ്പാസിറ്റി, റിലേറ്റീവ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, വോളറ്റൈൽ അടിസ്ഥാനത്തിൽ നമുക്കിതിൻ്റെ താരതമ്യ പഠനമൊന്ന് നടത്താം. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചു, കറണ്ട് പോയാൽ ഡാറ്റ നശിച്ചു പോകുന്നതിനെയാണ് അല്ലെങ്കിൽ ഡാറ്റ മാഞ്ഞു പോകുന്നതിനെയാണ് വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സിനെ ആദ്യം നമുക്ക് നോക്കാം. സ്പീഡിൻ്റെ കാര്യത്തിൽ ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്, ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. ക്യാഷോ മോർ ഫാസ്റ്റ്, അതായത് രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ക്യാഷാണ്. ക്യാഷ് മെമ്മറിയേക്കാൾ കുറച്ചുകൂടി സ്ലോ ആണ് റാം. ഹാർഡ് ഡിസ്ക് ആണ് മോഡറേറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും സ്പീഡ് കുറഞ്ഞ മെമ്മറി. അതിനേക്കാൾ സ്പീഡ് കൂടിയ മെമ്മറിയാണ് റാം. അതിനേക്കാൾ സ്പീഡ് കൂടിയ മെമ്മറിയാണ് ക്യാഷ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. അടുത്ത കപ്പാസിറ്റി നമുക്ക് നോക്കാം. രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും ചെറിയ കപ്പാസിറ്റി, അതായത് ഏറ്റവും ചെറിയ മെമ്മറി രജിസ്റ്ററാണ്. ക്യാഷ് അതിനേക്കാൾ വലിയ മെമ്മറിയാണ്. റാം അതിനേക്കാൾ കുറച്ചും കൂടി വലിയ മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും വലിയ മെമ്മറി. ഇനി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മെമ്മറി. ഏറ്റവും വില കൂടിയ മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്റർ ആണ്. അതിലും വില കുറവാണ് ക്യാഷിന്, അതിലും വില കുറവാണ് റാമിന്. ഏറ്റവും വില കുറഞ്ഞ മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്. ഇനി ഇതിൻ്റെ വോളറ്റൈൽ കപ്പാസിറ്റി നോക്കാം, അതായത് കറണ്ട് പോയാൽ ഡാറ്റ മാഞ്ഞു പോകുന്ന കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. രജിസ്റ്റർ വോളറ്റൈൽ മെമ്മറിയാണ്, ക്യാഷും വോളറ്റൈൽ മെമ്മറിയാണ്, റാം വോളറ്റൈൽ മെമ്മറിയാണ്, എന്നാൽ ഹാർഡ് ഡിസ്ക് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ രജിസ്റ്റേഴ്സും ക്യാഷും റാമും എല്ലാം കറണ്ട് പോയി കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഓഫായി കഴിഞ്ഞാൽ അതിലെ ഡാറ്റ മുഴുവൻ ഇറേസ് ചെയ്ത് പോകും. എന്നാൽ ഹാർഡ് ഡിസ്ക് ഒരു പെർമനൻ്റ് മെമ്മറിയാണ്, കറണ്ട് പോയാലും ഡാറ്റ പോകുന്നില്ല. അപ്പോൾ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളെക്കുറിച്ചും ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.